ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നത് ഐശ്വര്യവും അള്ളാഹുവിൻ്റെ ഏറ്റവും മഹനീയമായ അനുഗ്രഹവുമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ നാട്ടാചാരങ്ങളും മാമൂലുകളും ഒരുപാട് നമ്മൾ കാണാറുണ്ട്. ഇതിനിടയിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന ആചാരങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബറല്ലാഹി അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ വിശദീകരിക്കേണ്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മക്കൾ, സന്താനങ്ങൾ എന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരുപാട് സമയങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബിക്ക് കുഞ്ഞുണ്ടാകുന്നത്. ഇബ്രാഹിം നബിയുടെ ദുആ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനൽ സ്വാലിഹീൻ, അല്ലാഹുവെ സ്വാലിഹായ സന്താനത്തെ എനിക്ക് നൽകണേ. സ്വാലിഹായ സന്താനം എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. താൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ തൻ്റെ മയ്യത്തിൻ്റെ സമീപത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്ന് ഉമ്മയുടെയും വാപ്പയുടെയും മയ്യത്തിനരികിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ മനുഷ്യ ജീവിതത്തിൽ വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞു, കുല്ലു ഉലാമിൻ മുർതഹുന്ന ബിഅഖീഖതിഹി, കുല്ലു ഉലാമിൻ എല്ലാ കുട്ടികളുടെ വിഷയത്തിലും അഖീഖ് അറുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അഖീഖ് അറുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആൺകുട്ടിക്ക് രണ്ടാടിനെയാണ് അറുക്കേണ്ടത്, പെൺകുട്ടിക്ക് ഒരാടിനെയുമാണ് അറുക്കേണ്ടത്. ആൺകുട്ടിക്ക് രണ്ടാട്, പെൺകുട്ടിക്ക് ഒരാട്. തുദുബഹു അൻഹു യൗമ സാബിഇഹി, ഏഴാമത്തെ ദിവസം അറുത്തു എന്നാണ്. ഏഴാമത്തെ ദിവസം അറുക്കുന്നു എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുട്ടിയുണ്ടായി ഏഴാം നാൾ അഖീഖ് അറുക്കൽ സുന്നത്തായ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നേരത്തെ ബഹുമാനനായ അനസ് മൗലവി സൂചിപ്പിച്ചതുപോലെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി പതിനായിരങ്ങൾ മുടക്കുന്ന ആളുകൾ മക്കൾക്ക് അഖീഖ് അറുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അഖീഖ എന്നത് വാപ്പമാരുടെ കടമയാണ്, വാപ്പമാരുടെ കടമയാണ് അഖീഖ. ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയ്ഹലഖ് വയ്ഹലഖ്, മുടി കളയണം. മുടി കളയൽ, മുടി കളച്ചിൽ ഒരു ചടങ്ങായി നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ ചടങ്ങിനപ്പുറത്തൊരു സുന്നത്താണ്. ഏഴാം നാൾ മുടി കളയൽ സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. വയ്സമ്മ, പേരിടുക. പേര് ഇസ്ലാമിന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിൽ പേരെന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ പക്കൽ വിളിക്കപ്പെടുന്ന പേര് നാം ഈ ഭൂമിയിൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന പേരുകളാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ കാണാൻ കഴിയും, ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. നമ്മുടെ കുട്ടികൾക്ക് അബ്ദുല്ലാ അബ്ദുറഹ്മാൻ എന്നൊക്കെ പേരിട്ടാൽ ഇന്ന് ഓൾഡ് പേരാണ്. പക്ഷേ പേരിടുമ്പോൾ നല്ല പേര്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരെന്താണ്? അബ്ദുല്ലാ അബ്ദുറഹ്മാൻ, അബ്ദ് ചേർത്തുള്ള പേരുകളാണ്, ദ്വയാർത്ഥമുള്ള പേരുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇടരുത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ സക്കീർ, ഒരുപാട് സക്കീറന്മാരുണ്ട്. സക്കീറിന്റെ അർത്ഥം എന്താണ്? സക്കീറിന്റെ അർത്ഥം മത്തു ബാധിച്ചവൻ എന്നാണ്. ഷക്കീർ എന്നാണ് അതിനെ വിളി, നന്ദി കാണിക്കുന്നവൻ, നന്ദിയുള്ളവൻ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. നമുക്കൊക്കെ പരിചയമുള്ള പേരാണ് സാനിയ. സാനിയ തന്നെ ഉച്ചാരണത്തിനനുസരിച്ച് അർത്ഥം മാറും. സാനിയ എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി, സാനിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത്. അപ്പോ ദ്വയാർത്ഥമുള്ള പദങ്ങൾ, ഉച്ചാരണത്തിനനുസരിച്ച് വ്യത്യാസം വരുന്ന പദങ്ങൾ കുട്ടികൾക്ക് ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഖിത്താൻ, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത്. പുരുഷന്മാർക്ക് ചേലാകർമ്മം വാജിബാണെന്നാണ് ഫിഖ്ഹിന്റെ ആലിമിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ചേലാകർമ്മം ചെയ്യൽ, ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ ചേലാകർമ്മം ചെയ്യലാണ്
നല്ലത്. മുതിർന്നാലും ചെയ്യുന്നതിൽ വിരോധമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ 80 വയസ്സിന് ശേഷം ചേലാർഗവും ചെയ്തു എന്നാണ്. ബൈബിൾ പരിശോധിച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 8-ാം നാൾ പരിച്ഛേദനമേച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചേലാകർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, മുലയൂട്ടുക എന്നത് ഖുർആൻ നമുക്ക് കൃത്യമായ കാലയളവ് പഠിപ്പിച്ച വിഷയമാണ്. ഖുർആനിന്റെ സൂറ ബക്കറ 233-ാമത്തായത്ത് വൽവാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, 2 കൊല്ലം 24 മാസം, ഹൗലൈനി കാമിലൈനി, 2 വർഷം നിങ്ങൾ മുലയൂട്ടണം. സൗന്ദര്യത്തിന്റെ പേരിൽ, മാറ് താഴ്ന്നു പോകുന്നു എന്നതിന്റെ പേരിൽ, ശരീരം ക്ഷീണിക്കുന്നു എന്നതിന്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാതിരിക്കാൻ പാടില്ല. ഫിസ്വാലുഹു ഫീ അമൈൻ, 2 കൊല്ലം പാല് കൊടുക്കണമെന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ നിർദ്ദേശിക്കുന്ന വിഷയമാണ്. അതേപോലെ ഇന്ന് പറയേണ്ട, നമ്മളൊക്കെ അറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്യയാണ്. ഇസ്ലാമിക ഫിഖുകൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, 4 മാസമായാൽ കുട്ടിക്ക് ജീവന്റെ തുടിപ്പ് 4 മാസമായാൽ ആരംഭിക്കുന്നുണ്ട്. 4 മാസമുള്ള കുഞ്ഞിനെ ഭ്രൂണഹത്യ നടത്തുന്നവന്റെ വിധി ഖത്ലു നഫ്സിന്റെ വിധിയാണ്, മനുഷ്യവധത്തിന്റെ വിധിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഭ്രൂണഹത്യ കൊലപാതകമാണ്. അവിഹിത ബന്ധങ്ങൾ പേറി നടന്ന് കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തി, മാത്രമല്ല ജനിച്ച കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ്, ഓവുചാളിലേക്ക് വലിച്ചെറിഞ്ഞ്, കുറ്റിക്കാടികളിലേക്ക് വലിച്ചെറിഞ്ഞ്, നായ്ക്കൾ പോലും കടിച്ചു വലിക്കുന്ന ക്രൂരമായ ചിത്രങ്ങളും സംഭവങ്ങളും നമ്മൾക്കിടയിൽ നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീദുൽ ഇസ്ലാം, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യഭയത്താൽ നിങ്ങളുടെ മക്കളെ കൊന്നുകളയല്ലേ. അബോർഷൻ എന്നത് ഉള്ളിൽ വെച്ചാണെങ്കിൽ പ്രവാചകന്റെ കാലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയതിനെതിരെയാണ് വൈദൽ മൗഊദത്തു സുഇലത്ത് എന്ന ആയത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും ആ ചിന്ത നമ്മുടെ മനസ്സിലേക്കേ വരാൻ പാടില്ല. കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊല്ലാം. 2 ആണാണ് നോക്കിയപ്പോഴോ, 2 പെണ്ണാണ് നോക്കിയപ്പോഴോ, 3-ാമത്തതും പെണ്ണ്, ആരും അറിയാതെ അങ്ങോട്ട് തീർത്തു കളയാം. ആരുമറിയുന്നില്ലെങ്കിലും പടച്ചവനറിയും എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വയസ്സറിയിക്കൽ ചടങ്ങ് നമുക്കിടയിൽ വ്യാപകമായി ചില ആളുകളൊക്കെ നടത്താറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് ആദ്യത്തെ ആർത്തവം എത്തിയാൽ, പെൺകുട്ടികൾക്ക് ആദ്യത്തെ ആർത്തവം എത്തിയാൽ ഒരു വയസ്സറിയിക്കൽ ചടങ്ങ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, ആർത്തവം എത്തിയാൽ അങ്ങനെ ഒരു നാട്ടാചാരം നമുക്കിടയിലുണ്ട്, നമ്മൾ അതിൽ തലവെച്ച് കൊടുക്കണ്ട. ആർത്തവം എത്തിയാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി എന്നാണ് അതിൻ്റെ അടയാളം. പ്രായപൂർത്തിയായാൽ ആദ്യമേ മനസ്സിലാക്കുക, നമസ്കാരം നിർബന്ധമാണ്, നമസ്കാരം നിർബന്ധമാണ്. 2-ാമത്തത്, ഇത് അഹാലത്ത് ഹൈലിന്റെ അവസ്ഥയെത്തിയാൽ ശിരോവസ്ത്രം നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അതൊക്കെ ആ നിയമങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹൈലുള്ളൊരു കുട്ടി ആദ്യത്തെ ആർത്തവം കഴിഞ്ഞാൽ പിന്നെ തട്ടമിടിയിപ്പിച്ചേ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഹുൽവത്തിന്റെ നിയമങ്ങൾ, ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ, അന്യ പുരുഷന്മാരുമായി ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ, ഇടപഴകുന്നതിൻ്റെ നിയമങ്ങളൊക്കെ ബാധകമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും നമ്മുടെ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കാറുണ്ട്. ചില ഫിഖ്ഹിന്റെ ആലിമീങ്ങൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ധരിക്കാമെന്നതിൻ്റെ ചർച്ചയുടെ പുറത്താണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ മദ്യം ഹറാമാക്കുമ്പോൾ, വ്യഭിചാരം ഹറാമാക്കുമ്പോൾ, പലിശ ഹറാമാക്കുമ്പോൾ എല്ലാം വ്യാപകമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞിന് ചെറുപ്പത്തിൽ മദ്യം കൊടുക്കൽ തെറ്റാണോ ശരിയാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഒരു കുഞ്ഞിന്റെ വായിൽ മദ്യമിറ്റിച്ചു കൊടുത്താൽ ആ മദ്യമിറ്റിച്ചു കൊടുക്കുന്ന വാപ്പയാണെങ്കിൽ വാപ്പ കുറ്റക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തെയും പട്ടുവസ്ത്രത്തെയും ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും ഹറാമാണ്. അതുകൊണ്ട് പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്ന ഏറ്റവും ശുദ്ധമായ നിലപാട്, സ്വർണ്ണാഭരണങ്ങൾ ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ ധരിപ്പിക്കേണ്ടതില്ല എന്നതിനാണ് പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളത്. അതേപോലെ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, 40 കുളി പലപ്പോഴും പലരും ചില സമയങ്ങളിൽ കണ്ടിട്ട് സംസാരിക്കാൻ പോലും പിണങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം പോലും എന്താ, അവിടെ 40 കുളിക്ക് വിളിച്ചില്ല. ഇത്ര ഈ ആധുനിക ലോകത്തും 40 കുളിയൊക്കെ ഒരു ആചാരമായി. അന്ന് സ്വർണം, പ്രത്യേകം സ്വർണം വാങ്ങിക്കുക, ഭർത്താവ് വസ്ത്രം വാങ്ങിച്ചെന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക, നാട്ടുകാരൊക്കെ ചേർന്ന് കുളിപ്പിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ കുളി, ജനാബത്തിൻ്റെ കുളി, വലിയ ശുദ്ധിയുടെ കുളി, അതിൻ്റെ ആദാബുകൾ പാലിച്ച് നമ്മൾ നിർവഹിച്ചാൽ മതി. 40 ദിവസത്തോളം
അതെ, ഏറ്റവും കൂടിയ പിരീഡാണ് 40 ദിവസം. 40 ദിവസത്തിന്റെ ഉള്ളിൽ എത്രയുമാകാം, 40 ദിവസം വരെ ആ രക്തം നിലച്ചാൽ, ആ ബ്ലീഡിങ് നിലച്ചാൽ 40 ദിവസം വരെ നമ്മൾ കാത്തിരിക്കണ്ട. എപ്പോഴാണോ അവസാനിക്കുന്നത് അന്ന് കുളിക്കുക, എന്നിട്ട് നമസ്കാരങ്ങൾ ആരംഭിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കി വിവരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടി, 7 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് നിസ്കാരം കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കണം. മാത്രമല്ല, കുട്ടിക്ക് ഇന്നത് ഇന്നതാണെന്ന് കണ്ട് തിരിച്ചറിയാനുള്ള പ്രായമെത്തിയാൽ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണം. 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ തന്റെ ബെഡ്റൂമിലേക്ക് സ്വന്തം മക്കളെ കയറ്റാൻ പാടില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ, സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളെ, അവർ വളർന്നാൽ അവർക്ക് തിരിച്ചറിവെത്തിയാൽ 3 സമയങ്ങൾ ഖുർആൻ രേഖപ്പെടുത്തുന്നു. 1, സുബഹിന് മുമ്പുള്ള സമയം. 2, ഉച്ചക്ക് ഉറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഉച്ചക്കുറങ്ങുന്ന ആ സമയം. 3, ഇഷാ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്ന സമയം. ഈ 3 സമയങ്ങളിൽ സ്വന്തം മക്കളെ അനുവാദമില്ലാതെ ബെഡ്റൂമിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനുള്ള കാരണം, നമ്മൾ ഇണകളായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ നിന്ന് മറക്കേണ്ടതൊക്കെ മറക്കണം. അതിൻ്റെ ഒരു സൂചനയാണ് എന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.